ഹലോ ഗായ്സ്, അപ്പോ നമ്മളൊരു ഫംഗ്ഷന് പോവാണെങ്കിൽ ഒരു മീഡിയം ടു സിമ്പിൾ റേഞ്ചിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാനൊരു ബേസായിട്ട് ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്തു. അത് അത്യാവശ്യം നന്നായിട്ട് സ്കിന്നിലേക്ക് റബ്ബ് ചെയ്ത് കൊടുത്തു. അപ്പൊ നെക്സ്റ്റ് നമ്മളൊരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഡാസ്ലറിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ബജറ്റ് ഫ്രണ്ട്ലി ആണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും തോന്നി. അപ്പൊ അതിന്റെ റിവ്യൂ അറിയേണ്ടവർ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ അതാ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടവർ, താല്പര്യമുള്ളവർ അന്ന് പോയി കണ്ടു നോക്കൂ. അപ്പൊ അത് നന്നായിട്ട് ഫേസിൽ നമ്മൾ അബ്സോർബ് ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ കുറച്ച് ഫൗണ്ടേഷൻ നമ്മളിങ്ങനെ ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് കൊടുത്തതിന് ശേഷം അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് നല്ല രീതിക്ക് കാണും. അപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഞാൻ സാധാ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡർ എനിക്ക് വലിയ ഇഷ്ടമില്ല, എനിക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡൾ ആയ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ സാധാ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. അതും കുറച്ച്, വളരെ കുറച്ച് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ചീക്ക് ടിൻറ്, ജസ്റ്റ് ഹെർബ്സിന്റെ ചീക്ക് ടിൻറ് ആണ്, അതും അത്യാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചൊരു പ്ലംപി ആയിട്ട് തോന്നാനായിട്ട്. ഞാൻ കുറച്ച് ചീക്ക് ടിൻറ് അപ്ലൈ ചെയ്തിട്ട് അതും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു നല്ല രീതിക്ക്. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നവർ അതൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് നമ്മള് ചീക്ക് ടിൻറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ചീക്ക് ഷൈൻ ആണ്. അപ്പൊ അതൊരു 1, 2, 3 ഡോട്ട്സ്, അങ്ങനെ കുറച്ച് ഡോട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ നല്ലൊരു ഷൈനിങ് എഫക്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഞാൻ ചെറുതായിട്ട് കാജൽ താഴെ കൊടുക്കാന്ന് എഴുതി. ഞാൻ നോർമലി കാജൽ താഴെ എഴുതാറില്ല, ബട്ട് ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്നും കൂടി കരുതി. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ എൻഡിൽ മാത്രം കൊടുത്തു. എന്നിട്ട് നമ്മള് ബ്ലൂ എഴുതാന്ന് വിചാരിച്ചു, പക്ഷെ ബ്ലൂ എഴുതിയപ്പോ അത് ബ്ലാക്കിന്റെ ഒപ്പം അധികം എടുത്ത് കാണുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അത് എഴുതിയില്ല. അതിനുശേഷം പൊട്ടും വെച്ചു. നെക്സ്റ്റ് ഐലൈനർ എഴുതാണ്. അപ്പൊ ഐലൈനറും നമ്മൾ രണ്ട് കണ്ണിലും എഴുതി. എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഫില്ല് ചെയ്തിട്ടാണ് ഇടാറ്. അപ്പൊ എല്ലാ ഏരിയയിലും ഇങ്ങനെ ആദ്യം ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇടാറ്. അതാണ് ഏറ്റവും ബെറ്റർ വേ. അപ്പൊ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു. അതേ ലിപ്സ്റ്റിക്ക് വെച്ച് ഞാൻ ഐ ഷാഡോയും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഐ ഷാഡോ വേറെ വാങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഐ ഷാഡോ വേറെ ഉള്ളവർക്ക് നമുക്ക് അത് യൂസ് ചെയ്യാം. ഞാനങ്ങനെ എപ്പോഴും ഐ മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐ ഷാഡോ വാങ്ങാത്തത്. അപ്പൊ ചെയ്യുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാറുള്ളത്. എന്നിട്ട് മുടി അഴിച്ചിട്ട് മുടി നന്നായിട്ട് ചീന്തി ഒതുക്കി ഞാൻ എപ്പോഴും മുടി ഇങ്ങനെ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഇടാറ്. പിന്നെ എന്റെ പുതിയ കമ്മലാണ്, അപ്പൊ അത് വെച്ച് നോക്കി. എന്നിട്ട് അതിന്റെ ടാഗൊക്കെ പൊട്ടിച്ചളഞ്ഞ് എന്നിട്ട് നമ്മള് കമ്മലിട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസിലെ ഫൈനൽ ലുക്ക്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു. ഞാൻ ഇതന്നെ ഒരു 3 types ഓഫ് ലുക്കിൽ ഞാൻ കാണിച്ചു തരാം. സജനീ കേസേ കട്ടേ ദിന രാത് കേസേ മിലേ തേരാ സാത് തേരി യാദ് സതാവേ രേ.